ഭൂർഷാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ട് അനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? ഏറ്റവും ഒടുവിൽ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഒരു കത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടിയവരൊക്കെ അങ്കലാപ്പിലാണ്, കിട്ടാനുള്ളവർക്ക് ഏറെ വൈകാതെ കിട്ടും. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? 1987 മുതൽ 2017 വരെ നിങ്ങൾ വീട് വാങ്ങുകയോ ഫ്ളാറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വില കുറച്ചു കാണിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ നോട്ടീസ് അയക്കുകയാണ്. അന്ന് സബ് രജിസ്ട്രാർ നിശ്ചയിച്ചിരുന്ന വില നമ്മളൊക്കെ അടച്ചതാണ്. അതേസമയം ന്യായവില പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വില കുറച്ച് കാണിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു നിയമപരമായ സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. ഇതൊന്നും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 36-40 വർഷം മുൻപ് നമ്മൾ നടത്തിയ വീടും സ്ഥലവും വിറ്റതും വാങ്ങിയതുമായ ഇടപാടുകളുടെ പേരിൽ എല്ലാവർക്കും ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക. അന്ന് നിങ്ങൾ അടച്ച ന്യായവില കുറവായിരുന്നെന്നും അന്ന് അടയ്ക്കേണ്ടിയിരുന്ന ന്യായവില ഇതാണെന്നും അതിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി മിച്ചം ഇത്ര അടയ്ക്കണമെന്നും അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് ഇത്ര അടയ്ക്കണമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ല് ആളുകൾക്ക് അയച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം, മൂക്കോളം മുങ്ങി നിൽക്കുന്നവനാ ഞാൻ, ഇനി മുങ്ങാനില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. 15 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടി ആരംഭിക്കുമെന്ന് കേട്ട് ആളുകളിൽ പലരും പേടിച്ച് കടം മേടിച്ച് അടച്ചുകൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ കോടതിയെ സമീപിക്കാൻ അഭിഭാഷകരുടെ അടുത്തിരുന്നു. എന്നാൽ ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഫൈനാൻഷ്യൽ ആക്ടിലൂടെ ഇത്തരം നടപടിക്രമങ്ങൾക്കെതിരെ കോടതിയിൽ പോകണമെങ്കിൽ 25% കെട്ടിവെക്കണമെന്നുണ്ട് അത്രേ. കൂടാതെയാണ് അഭിഭാഷകരുടെ ഫീസ്. ചുരുക്കി പറഞ്ഞാൽ സകല മനുഷ്യരുടെയും പോക്കറ്റിലിരിക്കുന്ന കാശ് നിങ്ങളുടെ അടിയാധാരം വരെ ഇവർ പൊക്കിയെടുക്കാൻ പുതിയ അഭ്യാസവുമായി രംഗത്തിറങ്ങിയിരിക്കുക. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ ഇത് കൊള്ളയാണ്, പകൽ കൊള്ള. അതിലുപരി നിയമവിരുദ്ധ പിരിവാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണം കൈക്കലാക്കി ഹെലികോപ്റ്റർ വാങ്ങാനും കേരളീയത്തിന്റെ പേരിൽ ദൂർത്തടിക്കാനും ഊരാളിന്റെ സൊസൈറ്റിക്ക് കൈമാറി അടിയിലൂടെ അത് വസൂലാക്കാനും ഒക്കെ പിണറായും കൂട്ടരും നടത്തുന്ന ഈ ശ്രമത്തിൽ നിങ്ങൾ വീണു പോകരുത്. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ, ഇനി തളച്ചു വളർന്നുകൂടി കണ്ടോള. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.